ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഡോക്ടർ നൈസി. ഇന്ന് നമ്മുടെ നാലാമത്തെ ദിവസമാണ് മാൽഡീവ്സിലെ നമ്മുടെ ലാസ്റ്റ് ഡേയും. ഓക്കെ, നമ്മളിന്ന് ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങും. ഇപ്പോൾ സമയം ഒരു 6:30 ആണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. നമ്മുടെ ഇവിടുത്തെ പബ്ലിക് ബീച്ച്, നേരത്തെ നമ്മുടെ ഹോട്ടലിൻ്റെ ഇതുള്ള ബിക്കിനി ബീച്ച് മാത്രമാണ് നമ്മൾ കണ്ടത്. പബ്ലിക് ബീച്ച് ഒന്ന് കാണാം, പിന്നെ കുറച്ച് വാട്ടർ സ്പോർട്സൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തൊക്കെ നടക്കുമെന്ന് അറിയില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ പോയാലോ. ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടലിൽ ഒരു 10 മിനിറ്റ്സ് നടക്കാവുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ പബ്ലിക് ബീച്ചിലേക്ക്. അപ്പോൾ അതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് വന്നത്. ഇതാണ് ഇവിടുത്തെ പബ്ലിക് ബീച്ച്. പബ്ലിക് ബീച്ചിലെ പല സ്ഥലങ്ങളും എഴുതിയിരുന്ന ഒരു നോട്ടീസാണ് ഇത്. അതായത് സ്വിം വെയറോ സ്വിം സ്യൂട്ട് ഒക്കെ നമുക്ക് പ്രൈവറ്റ് ബീച്ചസിലോ അല്ലെങ്കിൽ ബിക്കിനി ബീച്ചിലോ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ പ്രൈവറ്റ് ബീച്ചസും പബ്ലിക് ബീച്ചസും തമ്മിലുള്ള വ്യത്യാസം. എന്നിരുന്നാലും കുറച്ച് നേരം ഇരുന്ന് ആസ്വദിക്കാൻ നമുക്ക് പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് ഇവിടെ. പ്രോപ്പറായിട്ട് ക്ലീനിങ്ങും മെയിൻ്റനൻസും ഒന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര വെറൈറ്റി നാച്ചുറൽ ബ്യൂട്ടിയുള്ള കുറേ ഷെൽസ് ഞങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പതുക്കെ നടന്നു വന്നപ്പോഴാണ് ഇത് ആ കുട്ടികൾക്ക് കളിക്കാനുള്ള കോട്ടും പിന്നെ അവരുടെ മാഫുഷി സ്കൂളും ഒക്കെ ഞങ്ങൾ ഈ വഴിക്ക് തന്നെയാണ് കണ്ടത്. പിന്നെ ഇത് അവരുടെ സൂപ്പർ മാർക്കറ്റ്സ്, പിന്നെ അവരുടെ വീടുകളൊക്കെ ഈ വഴിയിലൂടെ ഞങ്ങൾ വെറുതെ ഒന്ന് നടന്ന് കണ്ടു. ഒരു മണിക്കൂർ നടന്നിട്ട് നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഭയങ്കര ചൂടാണ്, നമ്മളൊരു 10 മണിയുടെ ഒക്കെ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ക്ഷീണിക്കും, പെട്ടെന്ന് വേർത്ത് പെട്ടെന്ന് ക്ഷീണിക്കും. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ വെറൈറ്റി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു. ജ്യൂസ്, റൊട്ടി, കറി, ബോയിൽഡ് എഗ്സ്, സോസേജ്, ചോക്ലേറ്റ് പാൻകേക്ക്, സാൻഡ്വിച്ച്, ബ്രെഡ്, പല ടൈപ്പ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്തത്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ വാട്ടർ സ്പോർട്സ് എക്സ്പീരിയൻസ് ചെയ്യാനായിരുന്നു. ഒരുപാട് വാട്ടർ സ്പോർട്സ് സെൻറ്റേഴ്സ് മാഫുഷിയിൽ അവൈലബിൾ ആയിരുന്നെങ്കിലും ഞങ്ങൾ സെലക്ട് ചെയ്തത് കാനി വാട്ടർ സ്പോർട്സ്. ഞങ്ങൾ ഹോട്ടലിലെ തന്നെ വാട്ടർ സ്പോർട്സ് ആയിരുന്നു. അവർക്ക് ഇഷ്ടം പോലെ പാക്കേജസും ഉണ്ടായിരുന്നു. അതിൽ ജെറ്റ് സ്കി, നീ ബോർഡ്, പാരാസെയിലിംഗ്. പാരാസെയിലിംഗ് ഞങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ചധികം സമയം വേണം, അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. കയാക്കിങ് അങ്ങനെ എല്ലാ തരത്തിലുള്ള വാട്ടർ സ്പോർട്സും ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ പാക്കേജായിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5 വാട്ടർ സ്പോർട്സ് അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടെ ലാഭം. അതുപോലെ ഇവർക്ക് വീഡിയോ, ഡ്രോൺ വീഡിയോഗ്രഫിയും അവൈലബിളാണ്. അപ്പോൾ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തെടുത്താൽ നമുക്കതൊരു മെമ്മറബിൾ ആയിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. ഒരുപാട് വാട്ടർ സ്പോർട്സ് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ജെറ്റ് സ്കീയിങ് വിത്ത് സോഫ ട്യൂബാണ്. ജെറ്റ് സ്കീയിങ് അല്ലാതെയും ചെയ്യാം. അപ്പോൾ പിന്നെ പാരാസൈലിംഗ് എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഞങ്ങളിതാ ജെറ്റ് സ്കി വിത്ത് സോഫ ട്യൂബിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കുറച്ചൊക്കെ പേടിക്കും, എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് റേറ്റ് ചെയ്തിരുന്നത് $35 ആണ്. രണ്ട് പേർക്ക് $35 പ്ലസ് ഞങ്ങളുടെ വീഡിയോ എടുത്തിരുന്നു, ഡ്രോണിൽ എടുത്തിരുന്നു. അതിന് എക്സ്ട്രാ ഒരു $15 കൂടെ കൊടുത്തു. പക്ഷെ അത് ഒട്ടും നഷ്ടമല്ല, അത്രയും ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. 15 മിനിറ്റ്സ് ആയിരുന്നു മൊത്തം ഈ സോഫ ട്യൂബിൽ നമ്മൾ പൊക്കോണ്ടിരുന്നത്. കൈവിടാതെ പിടിച്ച് തന്നെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത ഒരു സമയം തന്നെയായിരുന്നു അത്. രണ്ട് മൂന്ന് വാട്ടർ സ്പോർട്സും കൂടെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് സമയം തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ട് ഇന്ന് തന്നെ ഞങ്ങൾ പോവേണ്ടതായതുകൊണ്ട് ഞങ്ങൾ റൂമിൽ തിരിച്ച് വന്ന് എല്ലാം ഒന്ന് പാക്ക് ചെയ്തു. ഞങ്ങൾ 4 days 3 nights ശരിക്കും എൻജോയ് ചെയ്തു. സമയം പോയതേ അറിഞ്ഞില്ല. അപ്പോൾ ഇവിടുന്ന് വരാനായിട്ട് കുറച്ച് വിഷമമുണ്ട്, പക്ഷെ വീട്ടിലേക്ക് പോയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പാക്ക് ചെയ്ത് ഇറങ്ങാൻ പോവുകയാണ്. കടലിൽ കൂടെയുള്ള ലാസ്റ്റത്തെ ബോട്ടിൽ യാത്രയാണ്. മാഫുഷിയിൽ നിന്ന് നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോ
ഇപ്പോൾ ഒരു മണിയായി. നമ്മുടെ ഫ്ലൈറ്റ് 3:50 കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ്. നമ്മൾ കുറച്ച് നേരത്തെയാണ്, പക്ഷേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഈ ബോട്ടിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുറച്ച് നേരം എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് ഡിപ്പാർച്ചറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എയർപോർട്ടിൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് നേരത്തെ ചെന്ന് നന്നായി. എന്താന്ന് വെച്ചാൽ ഓരോ കൗണ്ടേഴ്സിലും ഇഷ്ടം പോലെ തിരക്കാണ് ഫീൽ ചെയ്തിരുന്നത്. എല്ലാ സ്ഥലത്തെയും ടൂറിസ്റ്റ് ഒരുമിച്ച് വന്നതുകൊണ്ട്. എന്നാൽ ഞങ്ങൾ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിലും പോയി. ഒരു വലിയൊരു ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പായിരുന്നു. പലതരത്തിലുള്ള ബ്രാൻഡഡ് വാച്ചസ്, അതുപോലെ ലിക്കേഴ്സ് എല്ലാം അവിടെ തന്നെ ഉണ്ട്. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു. അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും ഒരുപാട് വില കൂടിയ ഐറ്റംസൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആയിട്ടുള്ള ഒരു സൊവനിയർ ഷോപ്പ് ഈ എയർപോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കമ്പാരിറ്റീവ്ലി ഇച്ചിരി റേറ്റ് കൂടുതലാണ്. പക്ഷേ ഇഷ്ടംപോലെ വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. മാൽദീവ്സ് നമ്മൾ മരീന എയർപോർട്ടിൽ നിന്ന് നമ്മൾ കൊച്ചി എയർപോർട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ബൈ ബൈ മാൽദീവ്സ്. എനിക്ക് ഇനിയും വരണമെന്ന് ആഗ്രഹമുള്ള സ്ഥലമാണ്, ദൈവം സഹായിക്കട്ടെ. ഇതിന് പോകാനുള്ള പ്രൊസീജിയേഴ്സ്, ഞങ്ങളുടെ ബഡ്ജറ്റ്, ടോട്ടൽ എത്ര രൂപ ചിലവായി എന്നുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണം. അത് ഞങ്ങൾക്ക് അതിന് ഒരുപാട് ഞങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ടി വന്നു, ഒരുപാട് വീഡിയോസ് കാണേണ്ടി വന്നു. അപ്പോൾ ഇനി പോകുന്നവർക്കൊരു ഹെൽപ്ഫുൾ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു സെഷനും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണേ. മാൽദീവ്സിലെ വീഡിയോ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് സംശയങ്ങളുണ്ടാവും, അവിടെ പോകേണ്ട രീതി ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരവായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ സംശയങ്ങളൊക്കെ എന്നേക്കാൾ കൂടുതൽ ക്ലിയറായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നത് എൻ്റെ ടൂർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ടൂർ പ്ലാനർ എൻ്റെ ഇച്ചായനാണ്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും എനിക്ക് പേഴ്സണലായിട്ട് ചോദിച്ച സംശയങ്ങളും ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരവായിട്ട് ഇച്ചായൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നതുപോലെ ഞങ്ങൾ 10th വെഡിങ് ആനിവേഴ്സറി ആയിട്ടാണ് ഞങ്ങൾ മാൽദീവ്സിൽ പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണം. ഈ കൊറോണ റെസ്ട്രിക്ഷൻസ് ഇപ്പോഴും ഉള്ള സമയമായിരുന്നു അത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പുറത്ത് പോകണം എന്നേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഇച്ച, വൈ മാൽദീവ്സ്? ഓക്കെ, ആനിവേഴ്സറിയുടെ അനുബന്ധിച്ചൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് ബഡ്ജറ്റും നമുക്ക് ലിമിറ്റഡ് ബഡ്ജറ്റായിരുന്നു. ഒരു 1 lakh ബഡ്ജറ്റാണ് ഞങ്ങൾ അതിന് വേണ്ടി വെച്ചത്. രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ ഈ പ്രാവശ്യം മാൽദീവ്സ് ആദ്യമൊക്കെ ഒന്നും ലിസ്റ്റിലേ ഉണ്ടായിരുന്നില്ല. മാൽദീവ്സ് കാര്യം എല്ലാവർക്കും അറിയാം, ഭയങ്കര കോസ്റ്റ്ലി ആണെന്നാണ് പൊതുവൊരു ധാരണ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബഡ്ജറ്റിലില്ല എന്നുള്ളതിൽ നോക്കിയിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ക്വാറന്റൈൻ ഉണ്ടായിരുന്നു. ഞാൻ നോക്കുന്ന സമയത്ത് ഒരു 6 months മുമ്പേ ഇതിൻ്റെ ബുക്കിങ്ങും അതിൻ്റെ പ്ലാനിങ്ങും ഒക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ ക്വാറന്റൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊരിക്കലും പറ്റില്ല. നമ്മൾ ആകെ ഒരു 4-5 ദിവസത്തിന് പോകും. അപ്പോൾ ക്വാറന്റൈൻ കൂടി വന്നാൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കോസ്റ്റിൽ നിൽക്കില്ല. അപ്പോൾ അങ്ങനെയാണ് മാൽദീവ്സിൽ, പക്ഷെ ക്വാറന്റൈൻ ഇല്ല. അപ്പോഴാണ് ഞാൻ മാൽദീവ്സിനെ കുറിച്ച് നോക്കിയത്. അപ്പോൾ എല്ലാവരും മാൽദീവ്സിന് ഭയങ്കര കോസ്റ്റ്ലിയാണ്, നമ്മൾ നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാ ടൂർ ഓപ്പറേറ്റർമാരും 2 lakhs സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറേ അതിനെപ്പറ്റി പഠിച്ചു. അപ്പോൾ മാൽദീവ്സിൽ 2 തരം ഐലൻഡുകളുണ്ട്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം. അപ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് നോക്കിയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങൾ പബ്ലിക് ഐലൻഡ് സെലക്ട് ചെയ്തത്. അപ്പോൾ എന്താണ് ഈ പബ്ലിക് ഐലൻഡും പ്രൈവറ്റ് വില്ലാസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഐലൻഡും തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ, നമ്മൾ കൂടുതലും ഈ സെലിബ്രിറ്റീസ് എല്ലാവരും ചൂസ് ചെയ്യുന്നത് പ്രൈവറ്റ് ഐലൻഡാണ്. 2 തരം ഐലൻഡ് ഉണ്ടെന്ന് പറഞ്ഞു, പബ്ലിക് ഐലൻഡ്സ് ഉണ്ട്, കുറച്ച് പബ്ലിക് ഐലൻഡ്സ് ഉണ്ട്, കുറച്ച് പ്രൈവറ്റ് ഐലൻഡ് ഉണ്ട്. പ്രൈവറ്റ് ഐലൻഡിൻ്റെ പ്രത്യേകത അവിടെ ഈ ഒറ്റ റിസോർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓരോ റിസോർട്ടിനും ഓരോ ഐലൻഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രൈവസി ആയിരിക്കും, ആംബിയൻസ് ഭയങ്കര അടിപൊളിയായിരിക്കും. അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. ഈ പ്രൈവറ്റ് ഐലൻഡിൻ്റെ കോസ്റ്റ്ലി ആവുന്നതിന് ഒരു റീസൺ, മിക്കപ്പോഴും നമ്മൾ സീ പ്ലെയിൻ എടുത്തിട്ട് പോകണം, കുറച്ച് ഡിസ്റ്റൻ്റ് ആയിരിക്കും. പബ്ലിക് ഐലൻഡിലേക്ക് ബോട്ടുകളുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ പബ്ലിക് ആയിട്ടുള്ള ഫെറികളൊക്കെ ഉണ്ടാവും. പ്രൈവറ്റ് ഐലൻഡിലേക്ക് സീ പ്ലെയിൻ അല്ലെങ്കിൽ പ്രൈവറ്റ് ബോട്ടാണ്, അതും കോസ്റ്റ്ലിയാണ്. ഓക്കെ, അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ എല്ലാം കോസ്റ്റ്ലിയാണ്. ഫുഡ് മാൽദീവ്സിൽ ഏറ്റവും കോസ്റ്റ്ലിയാണ് ഫുഡ്. നമ്മൾ അതുകൊണ്ട് തന്നെ പാക്കേജിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് പറയാം.
അങ്ങനെ നമുക്ക് ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ പ്രൈവറ്റ് ഐലൻഡും പബ്ലിക് ഐലൻഡും, അപ്പോൾ പബ്ലിക് ഐലൻഡിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ഐലൻഡിൽ പബ്ലിക് റിസൈഡ് ചെയ്യുന്ന സ്ഥലമാണ്, അതൊരു ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഉണ്ടാവും അതിൽ. അപ്പോൾ അതിൽ അവിടെ ഹോട്ടൽസ് ഉണ്ട്, റിസോർട്ട്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തൊരു കാനി ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. അവർ വലിയൊരു ഹോട്ടൽ ഗ്രൂപ്പാണ്. അപ്പോൾ അവർ വലിയ രണ്ട് ഹോട്ടൽ ഉള്ളതുകൊണ്ട് അവരുടേതായ ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട്, പ്രൈവറ്റ് ബീച്ച് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രൈവറ്റ് ബീച്ചിൻ്റെ ഒരു ഗുണം കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ പബ്ലിക് ഐലൻഡ് ഗുണം അവിടെ കുറച്ചൊരു ചീപ്പാണ് കമ്പയർ ടു പ്രൈവറ്റ് ഐലൻഡ്. ഇപ്പോൾ ഈവൻ സ്പോർട്സ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ എന്ത് ആക്ടിവിറ്റീസ് സ്നോർക്കലിംഗ് സ്ക്യൂബ ഇതൊക്കെ പബ്ലിക് ഐലൻഡിൽ കുറവായിരിക്കും കമ്പയർ ടു പ്രൈവറ്റ് ഐലൻഡ്. പ്രൈവറ്റ് ഐലൻഡ് മൂന്ന് ഇരട്ടി ഇതായിരിക്കും. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത സമയത്ത് ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം കാണുക, ആ ഒരു വാട്ടർ ബോഡി ആസ്വദിക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റിക്വയർമെൻ്റ് പ്രൈവറ്റ് ഐലൻഡ് അല്ല എന്നുള്ള തീരുമാനത്തിലാണ് ആദ്യം എത്തുന്നത്. നമ്മുടെ ഈ ട്രിപ്പ് മുഴുവൻ ഒരു ട്രാവൽ ഏജൻസിയുടെ പാക്കേജിലാണ് നമ്മൾ പോയത്. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്, ഏതാണ് ആ ട്രാവൽ ഏജൻസി എന്നൊക്കെ ഒന്ന് പറയാം. ഓക്കെ, നമ്മൾ തന്നെ നമ്മുടെ ഒരു ബഡ്ജറ്റ് വർക്കൗട്ട് ചെയ്തു. അപ്പോൾ ഏകദേശം ഒരു 80 to 1 lakh അടുത്ത്, അതായത് നമ്മളെ ഇൻ ഫീച്ചേഴ്സ് കൂട്ടുന്നതനുസരിച്ച് 91 lakh അടുത്ത് വരും. അപ്പോൾ ഓക്കെ, നമുക്ക് തന്നെ ചെയ്യാമെന്നുള്ളതിലായിരുന്നു ഇരുന്നിരുന്നത്. പക്ഷേ കോവിഡിൻ്റെ ഒരു സാഹചര്യമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇതിനു മുമ്പ് ബാലി ബുക്ക് ചെയ്തപ്പോൾ ക്യാൻസൽ ചെയ്ത് പോകേണ്ടി വന്നു, ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ളതും നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക ഒരു സപ്പോർട്ട് ഉള്ളത് വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ട്രാവൽ അന്വേഷിച്ചത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സുഹൃത്ത് വഴി ട്രാവലേഴ്സ് പ്ലാനറ്റിലെ ടോണി മാത്യു സാറിന് പരിചയപ്പെടുന്നത്. അപ്പോൾ അവർ ആദ്യം പ്രൈവറ്റ് ഐലൻഡ് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയ പറഞ്ഞു. അപ്പോൾ ഇതൊന്ന് ആയി കിട്ടുകയാണെങ്കിൽ നമുക്ക് സൗകര്യമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് അപ്പോൾ അവർ പറഞ്ഞു നോക്കട്ടെ ഞങ്ങൾ ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ട്രാവലേഴ്സിന് കുറച്ചും കൂടി ഹോട്ടൽസ് പാക്കേജസും ഫീച്ചേഴ്സും കൊടുക്കും. അപ്പോൾ അത് അപ്പോൾ ഞാൻ നമ്മുടെ മനസ്സിൽ ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയുണ്ട്, അവരും ഏകദേശം സിമിലർ ബഡ്ജറ്റ് 1,10,000, അതിലാണെങ്കിൽ എക്സ്ട്രാ മീലും ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ നല്ലൊരു ഇതായിരുന്നു നമുക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. ഇമീഡിയറ്റ്ലി അവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തു, അരുൺ എന്ന് പറഞ്ഞൊരു ട്രാവൽ അഡ്വൈസറെയൊക്കെ നമുക്ക് ചെയ്തു. നമ്മുടെ ട്രാവൽ ഇതിൽ ഫുൾ അവർ ആ കോർഡിനേഷൻ കാണിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി റെക്കമെൻഡ് ചെയ്യും ട്രാവലേഴ്സ് പ്ലാനറ്റ്. അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ 2 meals അവർ പ്രൊവൈഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫുഡിന് മാൽഡീവ്സിൽ കാശ് കൊടുക്കേണ്ടേ വന്നിട്ടില്ല. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പിന്നീടുള്ള ഡീറ്റെയിൽ ചെയ്യും. പാക്കേജിൽ നമ്മൾ ലഞ്ചും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് മീൽസ് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും പാക്കേജിൽ കവറാവും. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫുഡിൻ്റെ ഒരു ചിലവ് വരുന്നില്ല. അപ്പോൾ ട്രാവലേഴ്സ് പ്ലാനറ്റ് തന്ന ഒരു പാക്കേജ് നല്ലതായിരുന്നു, അതിൽ അവർ ആക്ടിവിറ്റീസും കൂടി ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പാക്കേജ് എടുത്തു. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇൻ കേസ് ക്യാൻസലേഷൻ വന്നാലും അവർ ഹോട്ടലിൽ ഒരു ഡേറ്റ് ചേഞ്ച് കൊടുക്കും ഈ ട്രാവൽ ഏജൻസിക്കൊക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു ട്രിപ്പ് ക്യാൻസൽ ആവാണ്ടിരിക്കുകയാണ്, നമുക്ക് പിന്നീട് ഡേറ്റിൽ പോകാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നേരത്തെ ടൂർ പാക്കേജിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ നമ്മുടെ പാക്കേജിൽ എന്തൊക്കെയായിരുന്നു ഇൻക്ലൂഡഡ് ആയിരുന്നത്, നമ്മൾ എങ്ങനെയാണ് ആ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്തിരുന്നത്? ഓക്കെ, ഇത് സത്യത്തിലൊരു ചലഞ്ചിങ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ട്രാവലേഴ്സ് പ്ലാനിൻ്റെ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് ആണ്, അവിടെ ഭയങ്കര കോസ്റ്റ്ലി ആണ് ഫുഡ്. അപ്പോൾ ഈ ട്രാവലേഴ്സ് പ്ലാനിൽ ഇവർ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ലഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ദിവസം ഒരു റിസോർട്ട് ഡേ ടൂറാണ്. അതൊരു പെക്യുലിയർ തിങ് ആണ്. കാര്യം ഞാൻ പറഞ്ഞു നമ്മൾ പബ്ലിക് ഐലൻഡിലാണ്. അപ്പോൾ നമുക്ക് പ്രൈവറ്റ് ഐലൻഡ് മാൽഡീവ്സിൽ ചെന്നിട്ട് ഒന്ന് കാണുകയോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് അല്ലെങ്കിൽ വാട്ടർ വില്ലയിൽ ഒന്ന് കാണാനുള്ളൊരു അവസരം വേണമല്ലോ. അപ്പോൾ അത് അതിനുപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ റിസോർട്ട് ഡേ ടൂർ. ഈ പറയുന്ന 5-star റിസോർട്ട്സിലേക്ക് നമുക്ക് പബ്ലിക് ഐലൻഡിൽ നിന്ന് അവർ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ഈ റിസോർട്ട് ഡേ ടൂർ എന്നാണ് അതിനെ പറയുക. ഓക്കെ, അപ്പോൾ ഈ ഡേ ടൂർ ചെയ്താലുള്ള ഗുണം നമുക്ക് ആ റിസോർട്ടിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൈവറ്റ് ഐലൻഡിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഉപയോഗിക്കാം. മോർണിംഗ് 8 to 6 നമുക്ക് ഉപയോഗിക്കാം. അതിലൊരു ലഞ്ച് ഉണ്ടായിരിക്കും, ബുഫേ ലഞ്ച് ഉണ്ടായിരിക്കും, പിന്നെ അൺലിമിറ്റഡ് ഡ്രിങ്ക്സ്, ബാക്കി അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം ഉപയോഗിക്കാം. അതായത് ബീച്ച് ആക്ടിവിറ്റീസ്, ബാക്കി സ്നോർക്കലിംഗ് ഇതിനൊക്കെ എക്സ്ട്രാ ചാർജ് ഉണ്ടാവും, അത് നമ്മൾ അവിടെ നിന്ന് എടുക്കണമെന്നില്ല, പബ്ലിക് ഐലൻഡിൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ പബ്ലിക് ഐലൻഡും കാണും, പ്രൈവറ്റ് ഐലൻഡും കാണും. അപ്പോൾ ഞാൻ നമ്മൾ അവിടെ ചെന്നപ്പോൾ അങ്ങനെ ഒരു റിസോർട്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതിന് നമ്മൾ എക്സ്ട്രാ അവിടെ പേ ചെയ്യണം, അത് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല. അത് ഹോട്ടലുകാർ ഒരു $110 തൊട്ട് $110 തൊട്ട് $140 വരെ പല പല റിസോർട്ട്സ് ഉണ്ട്. നമുക്ക് ഏത് റിസോർട്ട്സ് വേണേലും സെലക്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ അതിലൊരു ഒരു 5-star റിസോർട്ടാണ് സെലക്ട് ചെയ്ത്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, ആ വാട്ടർ വില്ല കാണുന്നതും. ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ ഇതിൻ്റെ കൂടെ ഇടാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇടാം, നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടും മനസ്സിലാക്കാൻ പറ്റി. അതാണ് ഞങ്ങൾ ആദ്യം തീരുമാനിച്ച പാക്കേജിൽ. പിന്നെ സ്നോർക്കലിങ്ങിൻ്റെ ഒരു ഡേ ടൂർ ഉണ്ടായിരുന്നു, ഫുൾ ഡേ ടൂർ. അപ്പോൾ അത് രണ്ട് രീതിയിൽ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് സ്വിമ്മിങ് അറിയുന്നവർക്കാണെങ്കിൽ സ്നോർക്കലിംഗ് ഏറ്റവും ബെസ്റ്റാണ്. അല്ലാത്തവർക്ക് കുറച്ചുകൂടി സ്കൂബി ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയും. അപ്പോൾ അത് പല സ്പോട്ടിൽ ചെയ്യുന്നതിന് പല റേറ്റാണ്.
ഓക്കെ, നമ്മളൊരു $35 നമ്മൾ എടുത്തത്. $55 ഉണ്ട്, $100 ഉണ്ട്. അത് ആ ഒരു വാട്ടർ ബോഡിയുടെ പ്രത്യേകത അനുസരിച്ചാണ്. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഐലൻഡിൻ്റെ അടുത്ത് പോയിട്ടാവും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതേ പറഞ്ഞു, അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ഐലൻഡിൽ സ്നോർക്കലിംഗ് ചെയ്യുന്നു, പബ്ലിക് ഐലൻഡിൽ ചെയ്യുന്നു വ്യത്യാസമില്ല. നമ്മൾ സ്നോർക്കലിംഗ് ചെയ്യുന്ന പോയിന്റുകളൊക്കെ ഏകദേശം സിമിലർ ആണ്. അപ്പോൾ അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, അത് കഴിഞ്ഞ് നൈറ്റ് ഫിഷിംഗ് ഒരു എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഫിഷ് നമുക്ക് രാത്രി ഗ്രില്ല് ചെയ്ത് തരും. അപ്പോൾ ഇതെല്ലാം പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അതാണ് ടോട്ടലി 110,000 വന്നത് ആ പാക്കേജ്. പ്ലസ് നമ്മൾ റിസോർട്ട് ഡേ ടൂർ വരും. അപ്പോൾ അത് ഒരാൾക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 8,000 വെച്ച് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് ഒരു 16,000 കൂടി അഡീഷണലി വരും. ഇത്രയൊക്കെയാണ് നമ്മൾ ശരിക്കും പാക്കേജിൽ വരുള്ളൂ. ബാക്കി പിന്നെ നമ്മൾ വാട്ടർ സ്പോർട്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലാണ്, അതും അവിടെ തന്നെയുണ്ട്. പബ്ലിക് ഐലൻഡ് ആയതുകൊണ്ട് വലിയ കോസ്റ്റ് ഇല്ല. അത് ഈ വീഡിയോയിൽ ഉണ്ടാവും, അതിൻ്റെ പാക്കേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ നേരത്തെ പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ ഈ ഒരു ട്രിപ്പ് വളരെ മനോഹരമാക്കിയ ട്രാവലേഴ്സ് പ്ലാനറ്റ് കൊച്ചിയുടെ ഡീറ്റെയിൽസും അവരെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ നമുക്കൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ ടെൻഷൻ ഇതിൻ്റെ ടിക്കറ്റ് ബുക്കിങ്ങും വിസ പ്രൊസീജിയേഴ്സും എന്തൊക്കെയാണ്? അപ്പോൾ മാൽദ്വീപ്സിലെ ഈ ടിക്കറ്റ് ബുക്കിങ്ങും വിസ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ആക്ച്വലി മാൽദ്വീപ്സ് നമുക്ക് ഓൺ അറൈവൽ വിസ തരുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യൻസിന്. അതുകൊണ്ട് വളരെ ഈസിയാണ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്യുന്ന സമയത്ത് PCR ടെസ്റ്റിംഗ് വേണമായിരുന്നു. പക്ഷേ പിന്നീട് അത് എടുത്തു തുടങ്ങി. ഇപ്പോൾ വാക്സിനേഷൻ മതി. അപ്പോൾ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ഒരു ഡോക്യുമെൻ്റ് ആണ്. നമ്മുടെ കയ്യിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉണ്ടായിരിക്കണം. പിന്നെ പാസ്പോർട്ട് വാലിഡ് ആയിരിക്കണം, 6 മന്ത് എങ്കിലും വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് ആയിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ടിക്കറ്റ് ബുക്കിംഗ്, ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ അത് പ്രിൻ്റ് ഔട്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ വാക്സിനേഷൻ പറയും. പിന്നെ രണ്ട് കാര്യമാണ് ഉള്ളത്. ഒന്ന്, ഇമുഖ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു രണ്ട് സ്ഥലത്തും, നമ്മൾ ഇന്ത്യയിലും മാൽഡീവ്സിലും ഹെൽത്ത് ഡിക്ലറേഷൻ കൊടുക്കണം. അത് രണ്ട് ഓൺലൈനാണ് അപ്ലിക്കേഷൻ. മാൽഡീവ്സിൻ്റെത് ഇമുഖ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റാണ്, അതിൻ്റെ ലിങ്ക് നമ്മൾ ഇതിലിടാം. അപ്പോൾ അതിൽ കയറി നമ്മൾ ഹെൽത്ത് ഡിക്ലറേഷൻ കൊടുക്കണം. വളരെ ഈസിയാണ് ആക്ച്വലി. അതിൽ നമ്മൾ ഫോട്ടോ നമുക്ക് ലൈവായിട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യാം. അതിന് സൈസ് ലിമിറ്റ് ഒന്നുമില്ല. കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കണം, നമ്മൾ എവിടെയാണ് റിസൈഡ് ചെയ്യുന്നത്, അഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളും, പാസ്പോർട്ട് നമ്പർ, അങ്ങനെ ഡീറ്റെയിൽസ് കൊടുക്കണം. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും ഇടണം. ഇത് രണ്ടുമാണ് അതിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു QR കോഡ് തരും. അത് ഇൻഡിവിജ്വലി ഓരോരുത്തർക്ക് ചെയ്യണം. എത്ര ട്രാവലേഴ്സ് ഉണ്ട് അവർക്കൊക്കെ ഇൻഡിവിജ്വലി ചെയ്യണം. ഇനി തിരിച്ച് വരുമ്പോൾ, അപ്പോൾ ഇത് ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ കൊച്ചിയിൽ നിന്ന് അവർ ചോദിക്കും, ഇത് ചെയ്തോന്ന് ചോദിക്കും. അപ്പോൾ അത് നമ്മൾ പ്രിൻ്റ് ഔട്ട് കയ്യിൽ വയ്ക്കണമെങ്കിൽ നല്ലതാണ്. തിരിച്ചു വരുമ്പോൾ എയർ സുവിധയിൽ നമ്മൾ ഹോട്ടലിൽ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യണം. അത് കുറച്ച് ലെങ്തി ആണ്. അതിൽ സൈസ് ലിമിറ്റ് ഉണ്ട്, 1 MB പാടുള്ളൂ. ഈ പറയുന്ന ഫോട്ടോവും നമ്മുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും ഇതൊക്കെ ഒരു 1 MB സൈസേ പാടുള്ളൂ. അപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമ്മൾ 72 hours ആണ് അതിന് പറയുന്നത്. ഇമുഖയ്ക്ക് 48 hoursനുള്ളിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും പ്രിൻ്റ് ഔട്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടുന്ന് പോകുന്ന എയർ സുവിധ നമുക്ക് നേരത്തെ ചെയ്ത് വയ്ക്കാം, നമ്മുടെ കയ്യിൽ തന്നെ ചെയ്ത് വയ്ക്കാം. അവിടെ നിന്നുള്ളത് നമ്മൾ അവിടെ വെച്ചാൽ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നെറ്റുള്ള സ്ഥലത്ത് വെച്ച് ചെയ്ത് എടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട ഇത്. പിന്നെ നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി ഞങ്ങൾ ഒത്തിരി 2,000 rupees എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ചെയ്താണ് ചെയ്ത് സീറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടി. അതിൻ്റെ ഒരു കാര്യം, അത് ക്യാൻസലേഷൻ വന്നാൽ അധികം പൈസ പോവില്ല എന്നുള്ളതാണ്. കാര്യം കോവിഡ് ആയതുകൊണ്ട് തന്നെ, കോവിഡിൻ്റെ ഒമിക്രോൺ വേവ്സ് ഇതൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ പ്ലാൻ ചെയ്തതായതുകൊണ്ട് തന്നെ നമുക്ക് ക്യാൻസലേഷൻ ഒരു റിസ്ക് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്. അങ്ങനെ എടുത്തുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിൻഡോ സീറ്റ് കിട്ടി. ആ വിൻഡോ സീറ്റ് വ്യൂ ഭയങ്കര എന്താ പറയുക, സൂപ്പറാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അത് എൻഷുർ ചെയ്യണം നിങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ. അതിന് ഇത്തിരി എമൗണ്ട് പോയാലും ആ വ്യൂ മിസ്സാക്കരുതെന്നാണ് പറയുക. നമ്മുടെ കയ്യിൽ 4 documents നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, 4-5 documents നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വേണ്ടത്. ഒന്ന്, നമ്മുടെ പാസ്പോർട്ട് എന്തായാലും വേണം. അത് ഞാൻ എഡീഷണലി പറയുന്നില്ല, നാച്ചുറലി വേണം. പിന്നെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വേണം. നമുക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് മസ്റ്റാണ്, മാൻഡേറ്ററി ആണ്. രണ്ട് സ്ഥലത്തും അത് ചോദിക്കും. പിന്നെ നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ് വേണം, റിട്ടേൺ ടിക്കറ്റ് വേണം. അതിൻ്റെയൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇമുഖ, ഞാൻ നേരത്തെ പറഞ്ഞ ഇമുഖയിൽ ഹെൽത്ത് ഡിക്ലറേഷൻ ചെയ്ത QR കോഡ് അത് പ്രിൻ്റ് എടുത്ത് വെക്കണം. എയർ സുവിധ പ്രിൻ്റ് എടുത്ത് വെക്കണം. ഓക്കെ, ഇതിൽ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രൊസീജറും ഇല്ല വിസയിൽ. നമ്മൾ ഡയറക്റ്റ് ചെല്ലുന്നു, നമ്മുടെ പാസ്പോർട്ട് കാണിക്കുന്നു, അവർ വെരിഫൈ ചെയ്യുന്നു, മുഖേടെ അത് വെരിഫൈ ചെയ്യുന്നു, സീൽ ചെയ്ത് തരുന്നു. വേറെ അഡീഷണൽ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം, അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ല. എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇല്ല. ഡയറക്റ്റ്ലി നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് നമ്മൾ എൻട്രി ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൽ പ്രൊസീജിയറുള്ളത്. ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം, നമ്മളത് മറുപടി അറിയാം. കാര്യം നമ്മളെ സംബന്ധിച്ച് അത് ഹെൽപ്പ് ചെയ്യാന്നുള്ള കാര്യം, നമ്മളിത് ഫസ്റ്റ് ട്രൈ ആയിരുന്നു എങ്ങനെയാണെന്നുള്ളത്. മാൽഡീവ്സ് എല്ലാവരും കോസ്റ്റ്ലി ആണെന്നു, പക്ഷേ നമുക്ക് ഒരു ബഡ്ജറ്റ് ഒരു 130,000 ബഡ്ജറ്റിൽ നമുക്ക് രണ്ട് ഇതും വ്യൂ ചെയ്യാം. അതായത് പ്രൈവറ്റ് ഐലൻഡ് എക്സ്പീരിയൻസും പബ്ലിക് ഐലൻഡ് എക്സ്പീരിയൻസും വ്യൂ ചെയ്യാം. അത് അങ്ങനെയാണ് ഞങ്ങൾ ഈ പാക്കേജ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോയോടുകൂടി നമ്മുടെ മാൽഡീവ്സ് ട്രിപ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ നമ്മൾ പോകേണ്ട, എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് മാൽദ്വീപ്സ്. അപ്പോൾ എനിക്കതിൽ കിട്ടിയ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കഴിയുന്നത്ര ഞാൻ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ പോകാൻ
പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അത്രയും ഒരു ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, നമുക്ക് ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലാതെയുള്ള പ്രൊസീജിയർ വൈസും ഒക്കെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായി കാണും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.